بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد، علماء الكرام، أحبان الرسول صلى الله عليه وسلم، دوست بزرگ و بھائیو، انشاءاللہ اردو زبان میں ابھی لمبی تقریر آپ کے سامنے آئے گی، اس لیے میں نے چند الفاظ میری مادری زبان ملیالم میں بولنا چاہتا ہوں. اس سے پہلے آج مجدد ملت اعلی حضرت احمد رضا خان رحمت اللہ علیہ، ان عالم کا عروس کا دن ہے آج، اس لیے اعلی حضرت کا درجہ کے لیے ایک فاتحہ پڑھنا، اور اس کے ساتھ تاج الشریعہ اختر رضا خان بیمار ہے، اس کے شفا کے لیے بھی ملا کے ایک فاتحہ پڑھیے. الفاتحہ. اعوذ باللہ من الشیطان الرجیم. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین، الرحمن الرحیم، مالک یوم الدین، اياك نعبد واياك نستعين، اهدنا الصراط المستقيم، صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين، امين. اللهم ارفع درجته على حضره مجدد ملت احمد رضا خان رحمه الله عليه، اللهم ارفع درجته، اللهم ارفع درجته عندك يا ارحم الراحمين، اللهم اشفي، اللهم اشفي العالم العلامه اختر رضا تاج الشريعه، اللهم اشفيه شفاء تاما يا ارحم الراحمين، واشف مرضانا جميعا، وبارك لنا جميعا يا ارحم الراحمين، اللهم اشفنا واشف مرضانا، وارحمنا وارحم موتانا يا ارحم الراحمين. اردو تقریر ابھی آنے والی ہے، اس لیے ہمارے اردو بھائیاں نہیں جانا، سب بیٹھیے ادھر. اعلی حضرت کے بارے میں آپ کو سنے گا انشاءاللہ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുമിനികളെ, ഇവിടെ വന്ന് നോക്കിയപ്പോൾ പലപ്പോഴും വന്നിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും അള്ളാഹുവിൻ്റെ ദീനിനെ പ്രിയം വെക്കുന്നവരാണ് അധിക പേരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് മർക്കത്ത് റൂബി ജൂബിലി സംബന്ധമായി ചേർന്ന ഒരു VIP യോഗത്തിൽ പലരും ആവശ്യപ്പെട്ടത്
ഇവിടെ വലിയ ഒരു ദീനി സ്ഥാപനം വേണമെന്നാണ്. മാരെ ജാവക്കൽ ഔലിയാക്ക് മുരീദ് വോ ദർഖാസ്ത് കിയാ യഹാ ബഹുത് ബഡി ഇദാരാ ഹോനാ ചാഹിയേ ഷാഫിയോം കെ ലിയേ ഹനഫിയോം കെ ലിയേ. അങ്ങനെ ഷാഫികൾക്കും ഹനഫികൾക്കും എല്ലാവർക്കും വലിയൊരു സ്ഥാപനം ഇവിടെ ഉണ്ടാകണം എന്നാണ് പലരും ആവശ്യപ്പെട്ടത്. അൽഹംദുലില്ലാഹ്, അതിൻ്റെ തുടക്കമാണ് മർക്കസു സആദ. അല്ലാഹു അക്ബർ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മർക്കസു സആദ ഇൻഷാ അല്ലാഹ് കേരളമേ മർക്കസു സഖാഫത്തി സുന്നിയ കൈസാ ഹേ വൈസാ ഹി ഇൻഷാ അല്ലാഹ് ബഡ് ജായേഗാ തരക്കി ഹോ ജായേഗി ഇൻഷാ അല്ലാഹ്. ഷാഫികൾക്കും ഹനഫികൾക്കും, ഷാഫി ഹനഫി എന്ന് പറയുമ്പോ രണ്ടും രണ്ടൊന്നല്ല ഒറ്റ ഒന്ന്. ഷാഫി ഹനഫിക്ക് ദർമേ കോയി ഫറക് നേ, സബ് സുന്നിയേ, അഖീദ ഏകി ഹേ, ഏകി ഏക അഖീദ, ഏക ദർറത് ഫറക് നേ, ബൽക്കെ അഫ്ആൽ മേ, നമാത് മേ, റുകൂഅ് മേ, സുജൂദ് മേ, വോ ജാനേ വാലേ ഹേ, തോടാ സബ് ഫറക് ഹേ, വോ തോ റഹ്മതുൻ ലിൽ ഉമ്മ, ചെറിയ വ്യത്യാസം. അല്ലാതെ ഷാഫി ഹനഫി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണമല്ല, വലിയ അഭിപ്രായ വ്യത്യാസമുള്ള രണ്ടെണ്ണമല്ല. അതുകൊണ്ട് എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മർക്കസു സആദയെ ഉയർത്തിക്കൊണ്ടുവരണം, അഭിവൃദ്ധിപ്പെടുത്തണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ മനോഹരമായ പള്ളി കാണുന്നു അൽഹംദുലില്ലാഹ്. നമ്മുടെ വിദേശ പ്രതിനിധികളുടെ സഹായവും ഈ നാട്ടുകാരുടെ സഹായവും എല്ലാം കൊണ്ട് അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി. പക്ഷേ ബഹുമാനപ്പെട്ട ഷഹീദുദ്ദീൻ തങ്ങളവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇനിയും ഇതിൽ കുറച്ച് കടം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ വേജാറായി. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും തരൂല, അങ്ങനെയാണ് സ്വഭാവം. ഏതായാലും നിങ്ങൾ ഇതിനെ കടം വിടാൻ സഹായിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂടാതെ ഈ തലം മുഴുവനുമില്ലേ നിങ്ങളെ, ഈ കാണുന്ന സ്ഥലം മുഴുവനും നമുക്ക് കിട്ടണം, വാങ്ങണം. അതിൽ ചെറിയ വിലയുള്ളൂ, നിങ്ങൾ തരേണ്ടതുള്ളൂ. ഒരു സ്ക്വയർ ഫീറ്റിന് 1000 റുപ്യ. ഏക് സ്ക്വയർ ഫീറ്റ് 1000 റുപ്യ ഫക്കത്ത്. ഇൻഷാ അല്ലാഹ് യേ ജഗ ഹംകോ ഹാസിൽ ഹോ ജായേഗാ. കോൺ ഹേ ഏക് 1000 സ്ക്വയർ ഫീറ്റ് ലേനേ വാല ഹേ ഇതർ. ആയിരം സ്ക്വയർ ഫീറ്റ് എത്ര വരും? അല്ലാ, 1000 സ്ക്വയർ ഫീറ്റ് 1,000,000 റുപ്പീസ് പോട്ടെ. ഏക് സൌ സ്ക്വയർ ഫീറ്റ് 100 സ്ക്വയർ ഫീറ്റ്.
ഹാജി അബ്ദുൽ മജീദ് ശങ്കരംകുളം മലപ്പുറം ജില്ല 100 സ്ക്വയർ ഫീറ്റ് എന്നെ കാശ് കൊടുക്കാൻ നേരിട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹമാണ് ഈ പള്ളി ഉണ്ടാക്കാനൊക്കെ നമ്മളെ വസീലയായിട്ട് സഹായിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അള്ളാഹു തല എല്ലാ രോഗങ്ങളും മാറ്റി കൊടുക്കട്ടെ, ആരോഗ്യം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഇസ്സത്തിനെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. ബിസ്മില്ലാ. പിന്നെ ആരാ നമ്മളെ പ്രസിഡന്റ്? 50 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോ 50,000 രൂപ. ഫാറൂഖ് തടിക്കര 50 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നല്ല അഭിവൃദ്ധി കൊടുക്കട്ടെ. പിന്നെ ആരുണ്ട്? ഞാൻ പറയണം എനിക്ക്. എല്ലാരും ലിസ്റ്റ് നിങ്ങളെ കയ്യിൽ കിട്ടും. ആ ലിസ്റ്റില് 100, 50, 25 ഒക്കെ എഴുതിയിട്ട് കൊടുത്തേക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശ്രീകാന്ത് അമുസ്ലിം സുഹൃത്തു 100 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഈ സഹായം കൊണ്ട് കൂടുതൽ കൂടുതൽ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് സൗകര്യമായി തരുമാറാകട്ടെ. ഇക്ബാൽ സാഹിബ്, ഹാജി ഇക്ബാൽ സെട്ടു 200 സ്ക്വയർ ഫീറ്റ്, 200 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആർക്കോ ഹേ ജാവക്കല്ല വലിയാക്കാൻ ആം പറ ഇൻഷാ ജാവക്കല്ല വലിയാക്കാൻ ആം പറ മുരീദ് അൻവർ സാഹിബ് മുഹമ്മദ് അൻവർ ഖാദിരി ഔർ ജാവക്കലി. അയാൾ പറയുന്നത് ഇവിടെ എത്ര ഏറ്റവും വലിയ സംഖ്യ ഒരാൾ തരുന്നതിനേക്കാൾ 100 അധികം. അപ്പൊ 300 പേതാലും ഉറച്ചു. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുമിനികളെ, മർക്കസു സആദ വിജയത്തിന്റെ കേന്ദ്രം എന്താണ്? വിജയം എവിടെയാണ്? വിജയം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് നിലനിർത്തുക, ഹബീബായ നബി തങ്ങളോട് അടുക്കുക, അവിടുത്തെ മാതൃക സ്വീകരിക്കുക, അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന വഴികൾ സ്വീകരിക്കുക, അതാണ് നമ്മുടെ സഅദത്തിന്റെ വിജയം, വിജയത്തിന്റെ നിദാനം. അതിനു പുറമേ ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ടെററിസം, ദഹശത്ഗർദി, ബച്ചാന ടെററിസം, ഭീകരവാദം, തീവ്രവാദം, അത് ഇസ്ലാം അനുവദിച്ചതല്ല, മനുഷ്യത്വത്തിന് നിരക്കുന്നതല്ല. ഇസ്ലാം അനുവദിച്ചതല്ല എന്ന് പറയുമ്പോ മറ്റു മതക്കാരനുവദിച്ചിട്ടുണ്ടോ? ആരും അനുവദിച്ചിട്ടില്ല.
തീവ്രവാദം കൊണ്ട് യാതൊരു ഫലവുമില്ല, ഭീകരവാദം കൊണ്ട് യാതൊരു ഗുണവുമില്ല. മറിച്ച് നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ സ്റ്റേജിൽ എത്രയോ സയ്യിദന്മാർ, അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങന്മാർ നിറഞ്ഞ ഒരു സദസ്സാണിത്. അതുപോലെ ആലിമീങ്ങളുള്ള സദസ്സാണ്, ഉമറാക്കൾ നേതാക്കളുള്ള സദസ്സാണ്. ഈ സദസ്സിൽ തന്നെ നോൺ മുസ്ലിം, മുസ്ലിം അല്ലാത്തവരും വന്ന് നമുക്ക് സംഭാവന തരികയും ഇവിടെ സഹകരിക്കുകയും ചെയ്യുന്നു. ഈ ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുണ്ടാവേണ്ടത്. ഒരിക്കലും ടെററിസം പാടില്ല, ഒരിക്കലും ദഹശത്ഗർദി പാടില്ല. സൗഹാർദ്ദത്തിലും മതമൈത്രിയിലും ജീവിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമാണ് ഈ ലോകത്ത് സമാധാനത്തെയും മാപ്പിനെയും പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തെ കൊന്നൊടുക്കി രക്തത്തളമുണ്ടാക്കിയ സംഭവങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. മനുഷ്യന്റെ മുട്ട് വരെ, അര വരെ രക്തം കെട്ടിനിന്നിട്ടുള്ള സംഭവമാണ് കുരിശുയുദ്ധം. ആ യുദ്ധത്തിന് ശേഷം ഇവിടെ വന്ന ഒരു മുസ്ലിം ഭരണാധികാരി, അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം ഈ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തതിന് ശേഷം, തിരിച്ചു പിടിച്ചതിന് ശേഷം, ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരോട് പറഞ്ഞത്, എല്ലാവരും പോയിക്കോളൂ, യാതൊരു പ്രതികാരവുമില്ല, യാതൊരു പ്രതികാരവും ചെയ്യില്ല. അങ്ങനെ പ്രതികാര ബുദ്ധിയില്ലാതെ സൗഹാർദ്ദത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ മക്കള് എപ്പോഴും ഈ രാജ്യത്ത് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. മറ്റുള്ള മതക്കാർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് നമ്മളെ പഠിപ്പിച്ചത്, അർറഹിമൂന ഇർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല ഇർഹമൂമം ഫിൽ അർളി ഇർഹംകുമ്മം ഫിസ്സമാ. ഈ സദസ്സിൽ തന്നെ ഏകദേശം ഒരു 50 സഖാഫികൾ ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ കർണാടക സ്റ്റേറ്റിൽ നിന്ന് 1000 സഖാഫികൾ പഠിച്ചു പുറത്തിറക്കിയിട്ടുണ്ട് മർക്കത്തു തഖാഫത്തി സുന്നിയയിൽ. അവർക്കെല്ലാവർക്കും ഞാൻ ആദ്യമായി ഓതിക്കൊടുക്കുന്ന ഹദീത് അൽ മുസൽസലു ബിൽ ഔവലിയ എന്ന പേരിൽ ആദ്യമായി ഓതിക്കൊടുക്കുന്ന ഹദീത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. അർറാഹിമൂന പരസ്പരം കൃപ ചെയ്യുന്നവർ, സ്നേഹം കാണിക്കുന്നവർ. ഇർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇർഹമൂ മം ഫിൽ അർളി ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങൾ റഹ്മത്ത് ചെയ്യണം. ഇർഹംകും മം ഫിസ്സമാ എന്നാൽ ആകാശത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഷീട്ട് കൊടുത്തു കഴിഞ്ഞോ? എല്ലാവർക്കും ഷീട്ട് പെട്ടെന്ന് കൊടുക്കണം. അതിൽ എഴുതി കൊണ്ടുവരണം എത്ര സ്ക്വയർ ഫീറ്റ്, എത്ര സ്ക്വയർ ഫീറ്റ്. അത് എല്ലാവരും എഴുതി കൊണ്ടുവരണം. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അഗ്രെ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന നാം ഒരിക്കലും തീവ്രവാദിയാവാനോ ഭീകരവാദിയാവാനോ പാടില്ല. ഒരിക്കലും നമുക്ക്
അത്തരം ഭീകരതയും തീവ്രതയും പാടില്ല. ദഹ്ഷത് കർദി നജായിസ് ഹേ വോ ദൂർ കർനാ ചാഹിയേ. ടെററിസം വോ ഇൻസാനിയത് നഹി, ഇൻസാനിയത് സേ ബഹുത് ദൂർ ഹേ. അതുകൊണ്ട് എല്ലാവരും സൗഹാർദ്ദത്തിൽ ജീവിക്കുകയും അതേസമയം മർക്കസ് സാഅത പോലുള്ള സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് മത ഭൗതിക സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസം പഠിപ്പിച്ച് നമ്മുടെ സമുദായത്തെയും സമൂഹത്തെയും വളർത്തിക്കൊണ്ടുവരാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഉത്സാഹിക്കണം. ഞാൻ മനസ്സിലാക്കുന്നു, ബഹുമാനപ്പെട്ട സഹാബത്ത് ലക്ഷത്തിൽ പരം സഹാബികൾ ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടോ അവിടെ വഫാത്തായവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സഹാബികളൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയി ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്തതുപോലെ നിങ്ങൾ നോക്കൂ, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരായ സയ്യിദന്മാരെ അള്ളാഹു തആല ലോകത്തിൻ്റെ നാനാഭാഗത്തും അയക്കുകയാണ്. ഇപ്പോൾ ഷഹീദുദ്ദീൻ തങ്ങൾ മലപ്പുറം ജില്ലക്കാരനാണ്, പക്ഷേ അള്ളാഹു തആല അദ്ദേഹത്തിനെ ഇങ്ങോട്ട് അയച്ചു, ഈ നാട്ടിലുള്ള പ്രവർത്തനം ചെയ്യുന്നു. മലപ്പുറം സേ ഇതർ ആക്കേ വോ കാം കർത്താ ഹെ ഔർ ഏക് സാദാത് ബഹുത് ഹേ ഇതർ കാം കർനേ വാലാ സബ് ജുൽ മിൽക്കേ ഇൻഷാ അല്ലാ ആപ് കാം കർണ. അങ്ങനെ ഈ മർക്കസു സഅദക്ക് വേണ്ടി എല്ലാവരും ഉത്സാഹിച്ച് പ്രവർത്തിക്കണം. നാം എല്ലാവരും ഹഖായ മുഅ്മിനീങ്ങളാവണം. അഹ്ലു സുന്നത്തി വൽ ജമാഅ, ഇതാണ് ഹക്ക്. അതിനെതിരായി മറ്റൊന്നും ഹക്കല്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ലക്ഷ്യം ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുക. ഹുബ്ബുൻ നബി അലൽ ഇൻസാനി മുഫ്തറളുൻ വഹുബ്ബു അസ്ഹാബിഹി നൂറും ബിബുർഹാനി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രിയം വെക്കുന്ന വസ്തുക്കളല്ലേ ഈ ലോകം മുഴുവനും ഉള്ളത്. മനുഷ്യരെ കൂട്ടത്തിൽ ചിലർ, നന്ദിയില്ലാത്ത ചിലർ അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രിയം വെക്കുന്നില്ല. അതേസമയത്ത് ഇവിടെയുള്ള മലകളും കുന്നുകളും ചെടികളും എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രിയം വെക്കുന്നു. ൾ ഒരു മുശ്രിക്കുമായി സംസാരിക്കുമ്പോൾ അവിടെ മുശ്രിക്കിന് സാക്ഷി വേണം, തെളിവ് വേണം. അതുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വൃക്ഷത്തെ അടുത്തുള്ള ഒരു വൃക്ഷത്തെ അള്ളാഹുവിൻ്റെ റസൂല് വിളിക്കുന്നു. ആ വൃക്ഷം ഒരു മരം ഒരു ചെടി ഇങ്ങോട്ട് അടുത്ത് വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ മുഅ്ജിസത്ത് കണ്ട സമയത്ത് ഈ മുശ്രിക്കായ മനുഷ്യൻ ഇസ്ലാമതം സ്വീകരിക്കുകയാണ്. കേട്ടോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഗ്രെ എത്രയാണ് ഇവിടെ റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നത്. ഉഹദ് മലയിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ ഉഹദ് മല അതാ ഇളകുകയാണ്. ഇളകിയ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, ഉഹദ് ഉസ്കുത് ഉഹദു, അടങ്ങണം ഉഹദ്. ഫഅലൈക നബിയുൻ വസദ്ദീഖുൻ വശഹീദാനി, നിന്റെ മേൽ ഞാനിവിടെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ സിദ്ദീഖുൽ അക്ബർ ഉണ്ട്. ഷഹീദാനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ രണ്ടു പേരും ഉണ്ടല്ലോ. എങ്ങനെയാണ്
നീ ഇളകുന്നത് അടങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ട് അടക്കി. ആ സമയത്ത് റസൂലുള്ള പറയുന്നു, ജബലുഹുദ് എന്ന് പറയുന്ന മല നമ്മളെ പ്രിയം വെക്കുന്നുണ്ട്, നമ്മൾ ആ മലയെയും പ്രിയം വെക്കുന്നു. അഗ്രെ അള്ളാഹുവിന്റെ റസൂലിനേത ഉഹുദ് മല പ്രിയം വെക്കുന്നു, അതുപോലെ മറ്റ് കല്ലുകൾ പ്രിയം വെക്കുന്നു. പത്തർ മഹബത്ത് റക്താ ഹേ, ജബൽ പഹാട് മഹബത്ത് റക്താ ഹേ, യഹാൻ കാ ഹൈവാനാത് സബ് മഹബത്ത് റക്തീ ഹേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹബത്ത് വെച്ചുകൊണ്ട് ഹുബ്ബുൻ നബിയ്യു അലൽ ഇൻസാനി മുഫ്തറഉൻ, മനുഷ്യന് അള്ളാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കൽ ഫർളാണെന്ന് പറഞ്ഞ ആ ഹുബ്ബ് വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആ മഹബത്ത് വെക്കാത്ത മനുഷ്യന് എടുത്ത ആളുകൾ ചില മനുഷ്യർ മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത്. അള്ളാഹുവിന്റെ റസൂലിനെ പേടിക്കാത്ത വസ്തുക്കള് മനുഷ്യന്മാരിൽ ചിലര് മാത്രമാണ് ഉള്ളത്. നിങ്ങൾ നോക്കൂ, സിംഹം, സിംഹം, വലിയ സിംഹം അള്ളാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒരൊറ്റ ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട മുആദ് ബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് അതാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട്, ഒരു സഹാബിയാണ്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുക്കുന്നു. ഈ കത്ത് കൊണ്ടുപോയി നീ മുആദിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ കത്തുമായി റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത് വഴിയിലതാ ഒരു വലിയ സിംഹം, വലിയ ഒരു സിംഹം, പുലി ഇങ്ങനെ ഗർജിച്ചു കൊണ്ട് നിൽക്കുന്നു. പേടിച്ച് പിറച്ച് ഉരുകിപ്പോകും കണ്ടാൽ. സിംഹം പെട്ടെന്ന് ചാടി തലക്കടിച്ച് രക്തം കുടിക്കുന്ന മൃഗമാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കത്തുമായി പോകുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു സിംഹത്തോട്, തനഹ അനി തരീഖ്, തനഹ അനി തരീഖ്, ഫഇന്നി റസൂലു റസൂലില്ലാ, ഉടൻ വഴിമാറണം, ഇവിടുന്ന് തെറ്റണം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ്, അതുകൊണ്ട് മാറിക്കൊള്ളണം. സഹോദരന്മാരെ, ഈ വലിയ സിംഹം മൂന്നാല് മൂളല് മൂളിയിട്ട് അങ്ങോട്ട് മാറിപ്പോയി. അള്ളാഹുവല്ലോ കത്തുമായിപ്പോയി, അബൂബക്കർ അള്ളാഹുവല്ലോ കത്തുമായിപ്പോയി, അള്ളാഹുവിനുവിന് കൊടുത്തു. തിരിച്ചു വരുമ്പോൾ ഈ സിംഹം പിന്നെയുണ്ടാവായിക്ക തന്നെ. അപ്പോഴും പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ്, അതുകൊണ്ട് മാറണം. ഉടനെ മാറുന്നു. നേരത്തെ മൂളിയതിനേക്കാൾ ഒരു വട്ടം കൂടി. ഇനി ആരുണ്ടോ സംഭാവന പറയാൻ? കുറച്ച് പൈസ ആരെങ്കിലും ഉണ്ടാവോ? ഒരു 5000, 10000, 25000 ഒക്കെ പറയാനുണ്ടാവോ ആരെങ്കിലും? ആര്? 10000? ആര്? ഉമ്മന്റെ വക സുദീഖ് സഖാഫി. ഉമ്മ ഇതൊക്കെ 10000 ഉറപ്പിക്ക, ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ല. ആ ഉമ്മക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ല. സഖാഫിക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ല. മുഹമ്മദ് ഹാജി സാഗർ, രാജേഷ് മുഹമ്മദ് ഹാജി, രാജേഷ് ബിഡി, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹം വളരെയധികം നമ്മുടെ സംഘടനക്ക് സഹായിക്കുന്ന ആളാണ്. അടിയാർ കണ്ണൂരിലൊക്കെ സ്ഥലം തന്നിട്ടുണ്ട്. ആ സ്ഥലം തന്നും വിധത്തിലും സഹായിക്കുന്ന ആളാണ്. അള്ളാഹുവെ അദ്ദേഹത്തിന് നീ ബർക്കത്ത് ചെയ്യണേ അല്ല, അദ്ദേഹത്തിന് നീ ബർക്കത്ത് ചെയ്യണേ അല്ല. അതുപോലെ ഇന്ന് മർക്കത്തിൻ്റെ മീറ്റിൽ പലരും സംഭാവന വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ല, അവർക്ക് റഹ്മത്ത് ചെയ്യണേ അല്ല. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ജനങ്ങളുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനേ.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സർവദോഷങ്ങളും മാപ്പ് ചെയ്യണം റഹ്മാനെ, മാപ്പ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ബന്ധപ്പെട്ട എല്ലാവരുടെ ദോഷങ്ങളും നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ബിജാഹി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി ബിൽ മുസ്തഫ ലിഗ് മഖാസിദന, എല്ലാവരും പറയും യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനا ما മള يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا وفر لنا ما مضى يا واسع الكرم. يوسف القاسمي استاذ ഉപ്പള 25 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു അദ്ദേഹത്തിന് ദീനീ ഖിദ്മത്തുള്ള തൗഫീഖിനെ ഏറ്റി കൊടുക്കട്ടെ, റഹ്മത്ത് ഏറ്റി കൊടുക്കട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ ജബ്ബാർ സാദിയുടെ പെങ്ങള് 10,000 ഉറുപ്പിക. അവസ്ഥാപനത്തിന്റെ സെക്രട്ടറിയാണ് അബ്ദുൽ ജബ്ബാർ സാദി. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ആ പെണ്ണിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. മുഹമ്മദാജി 200 സ്ക്വയർ ഫീറ്റ്. ഗോൾഡൻ ലത്തീഫാജി ഇവിടെ ഉണ്ട്. ആ ലത്തീഫാജിയും കിടക്കട്ടെ. 200. ലത്തീഫാജി അവിടെ പോയി. മർക്കസ് സഖാഫത്തി സുന്നിയയുടെ അടുത്ത വർഷത്തെ കലണ്ടർ മർക്കസ് ദേവാമേ ജിത്തനെ താലിബീൻ ഹേ ഓ താലിബീൻ ഏക് സാൽ കാ ചാവൽ വേദാ കിയാ ഹേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ബാക്കി ലായകമായി ഖത്മ കൊള്ളാം. ആ സ്ലിപ്പ് എല്ലാവരും എടുക്കലുണ്ട്. ആ സ്ലിപ്പിൽ 5 സ്ക്വയർ ഫീറ്റ് മുതൽ എല്ലാവരും എഴുതി കൊടുത്തേക്കണം. അല്ലെ, 2 സ്ക്വയർ ഫീറ്റ് ആയാലും വേണ്ടില്ല. സ്റ്റാഫ് ഹബീബ് മദനി 5,000 ഉറുപ്പിക. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഹനീഫ് എൻ കെ ശിമോഗ 25,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ ചെയ്യട്ടെ. ആമീൻ.